ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ 3-4 വർഷമായിട്ട് കിച്ചണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് അപ്ലയൻസസിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആമസോണിൽ നല്ല സെയിലിംഗ് നടക്കുന്ന സമയമാണല്ലോ അല്ലേ, നല്ല ഓഫറിലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്താൽ വാങ്ങുന്നവർക്ക് അത് പെട്ടെന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമില്ല അല്ലെങ്കിൽ അത്രത്തോളം ഇതാവില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അപ്പോൾ ഇത് എൻ്റെ കയ്യിലില്ലേ എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിനെയും കുറിച്ചിട്ട് പോസിറ്റീവും നെഗറ്റീവ്സ് ഉള്ളത് അതും കൂടെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾക്ക് എന്താണെങ്കിലും ഉപകാരപ്പെടും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗോദ്രേജിൻ്റെ ഇയോൺ വാല് കൺവേർട്ടബിൾ റെഫ്രിജറേറ്ററാണ് കേട്ടോ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഫ്രിഡ്ജ് മാത്രമായിട്ടും ഫ്രീസറ് ഫ്രിഡ്ജായിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ കേട്ടോ. 294 ലിറ്ററാണ് ഇതിൻ്റെ ഗ്രോസ് വോളിയം. അതുപോലെ തന്നെ സ്റ്റോറേജ് വോളിയം എന്ന് പറയുന്നത് 270 ലിറ്ററുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാനിത് ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു നെഗറ്റീവ്സും പോസിറ്റീവ്സും പഠിച്ച് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് IFB ഓവനാണ്, 30 ലിറ്ററിൻ്റെ കൺവെൻഷൻ മൈക്രോവേവ് ഓവനാണ് കേട്ടോ ഇത്. ഇതിൽ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ OTG ഉണ്ടായിരുന്നു ബൊറോസിലിൻ്റെ, അതായിരുന്നു ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു ഓവന് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ ഫുഡൊക്കെ ചൂടാക്കാനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓവനെ കുറിച്ചിട്ടും പഠിച്ചു വരുന്നുള്ളൂ. ഏകദേശം 1 വർഷത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ ഈ ഓവനും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ബൊറോസിൽ ഓവന് നല്ലതാണ് കേട്ടോ, OTG നല്ലതാണ്. പിന്നെ 2 ഓവനും കൂടെ ഇവിടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് 1 ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലത്തെ ഓവന്. ഇതിനെ കുറിച്ചിട്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അടുത്തത് എന്താണെന്ന് വെച്ചെങ്കിൽ പ്രീതി സോഡിയാക്ക് മിക്സിയാണ് കേട്ടോ. 750 വാട്ടിൻ്റെ 5 ജാറുള്ളൊരു മിക്സിയാണ് ഇത്. ഇതിൻ്റെ കൂടെ ദാ ഈ ഒരു ഫുഡ് പ്രോസസർ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് പറയാൻ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 8799 കേട്ടോ. 8799, അതായത് ഇപ്പോൾ ഈ ആമസോണിൻ്റെ ഇതാണ്, ആമസോൺ സെയിൽ പ്രമാണിച്ചാണ് ഈ ഒരു പ്രൈസ് കേട്ടോ. 10-11 റേഞ്ചിലൊക്കെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കിച്ചണിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പ്രീതി സോഡിയാക്ക് മിക്സി തന്നെയാണ് കേട്ടോ പറയുക. ഒരു ദിവസം 1 പ്രാവശ്യമെങ്കിലും ഈ ഒരു മിക്സി ഓണാക്കേണ്ടതായിട്ട് വരും. നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അന്ന് ഈ മിക്സി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓണാകും കേട്ടോ. എല്ലാ നമ്മൾ മിക്സിയും അതുപോലെ തന്നെ ഫുഡ് പ്രോസസറും അതുപോലെ തന്നെ ചോപ്പറും ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നതുകൊണ്ട് ഇത് നല്ല സുഖമാണ് കേട്ടോ. നമ്മളെ പണികളും പെട്ടെന്ന് തീരും. നമ്മളിത് ഉപയോഗിക്കാതെ ഒരു മൂലക്ക കടക്കൂല എന്താണെങ്കിലും, അത്രയും ഉപകാരമാണ്. ഈയൊരു മിക്സിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഈ ഒരു മിക്സിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. പറ്റുന്നുള്ളവർ ധൈര്യമായിട്ട് ഇപ്പോൾ മിക്സിയൊക്കെ കേട് വന്ന് കിടക്കുന്നവരോ വാങ്ങാൻ വിചാരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പുതിയ മിക്സി എന്താണെങ്കിലും 4-5 രൂപ ഒരു മിക്സിക്ക് കൊടുക്കണം. അതിലേറെ കുറച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു മിക്സിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ വലിയ ജാറുണ്ട്, നമ്മൾ ദോശമാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ജാറ്. അതിൻ്റെ അടപ്പ് നമ്മൾ പിടിച്ച് നിൽക്കണം, കാരണം കുറച്ച് ലൂസാണ്. ഞാൻ വേറെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വാങ്ങിയതും അതിൻ്റെ അടപ്പ് ലൂസാണെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മിക്സിയുടെ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വന്ന കമൻസൊക്കെ ഈ ഒരു മിക്സിയുടെ അടപ്പ് കുറച്ച് ലൂസാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മുകളിലോട്ട് വെറുതെ തെറിച്ച് പോകുന്നില്ല കേട്ടോ, നല്ല ടൈറ്റായിട്ട് നിൽക്കില്ല എന്നുള്ളൂ. നമ്മളൊന്ന് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഈ ചോപ്പർ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി മാവ് അതുപോലുള്ളതൊക്കെ ഇതിൽ തന്നെയാണ് ചെയ്യാറുള്ളതും. നമ്മൾ അടുക്കള പണികൾ ഭാരം കുറക്കാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ.
പിന്നെ അടുത്തത് വീഗോഡിൻ്റെ ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് ആണ് കേട്ടോ. അതായത് നമ്മളെ കറണ്ട് അടുപ്പ്, ഇത് ടച്ച് ആണ് കേട്ടോ ഇത് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ആമസോൺ പ്രൈസ് 2659 രൂപയാണ്. ഇത് ടച്ചാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ, പിന്നെ ടൈമർ ഫംഗ്ഷനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു പവർ സെറ്റിംഗ്സ് 8 ലെവല് വരെ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് ഫംഗ്ഷൻസ് 7 എണ്ണം ഉണ്ട്. എനിക്കിത് നല്ല ഉപകാരമാണ്. ഞാൻ ഏകദേശം 3 വർഷത്തോളമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പല രീതിയിലും വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും മെനു സെറ്റ് ചെയ്തിട്ടൊക്കെ ഇത് നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും കേട്ടോ. കുഴപ്പമില്ല, ഞാൻ സജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല കേട്ടോ. 2659 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഞാൻ ഇപ്പോൾ ആമസോണിൽ കണ്ടത്, ഞാൻ ഇപ്പോൾ പറയുന്ന എല്ലാ റേറ്റും ഞാനിപ്പോൾ കണ്ടതാണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇത് ടച്ചാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ കൈയൊക്കെ നനഞ്ഞ് ഓടി വന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതങ്ങനെ അങ്ങോട്ട് വർക്ക് ആവാറില്ല. നമ്മളെ കൈയൊന്ന് ഡ്രൈ ആയിരുന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ നമുക്ക് പെർഫെക്ഷനിൽ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്നതല്ലേ, നമ്മളെ കൈ എപ്പോഴും നനഞ്ഞുകൊണ്ടും ഒക്കെ തോന്നിയ പോലെ കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ എല്ലാതും എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഐബെല്ലിൻ്റെ ചപ്പാത്തി മേക്കറാണ് കേട്ടോ. 1500 വാട്ട്സ് ആണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്മേ ടെമ്പറേച്ചർ കൺട്രോളും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ 27 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇത് 2599 രൂപയാണ് ഇതിൻ്റെ ആമസോൺ പ്രൈസ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ചപ്പാത്തി ഒരുപാടൊന്നും ഇരുമ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ വീട്ടിൽ നമ്മൾ പെരത്തിണ്ടാക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ ഒരു പെർഫെക്ഷനൊന്നും ഇതിന്മേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് കട്ടിയിൽ, അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ റോൾ ചെയ്യുന്ന ആ ഒരു കുബൂസൊക്കെ വാങ്ങുമ്പോൾ ഒന്നിങ്ങനെ കട്ടി ഉണ്ടാവില്ലേ, ആ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു പെർഫെക്ഷന് ഇതുമല്ല. പക്ഷേ നമ്മൾ സാധാരണ ഡെയിലി എന്നും ചപ്പാത്തി വേണ്ടവർക്കും അതുപോലെ തന്നെ ഒരുപാടൊന്നും സമയമില്ലാത്തവർക്ക്, അതുപോലെ തന്നെ ചപ്പാത്തി പരത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ. ചപ്പാത്തി കുറച്ച് കട്ടി ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിൽ മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലി എനിക്കിഷ്ടം ചപ്പാത്തി കുറച്ച് ഇതായിട്ട് വരുന്നതാണ്, തിന്നായിട്ട് വരുന്നതാണ്. പത്തിരിൻ്റെ അത്ര തിന്നൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ തിന്നാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് തോന്നിയിട്ടുള്ളത് കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഇതിനില്ല. ഞാൻ ഒരുപാടൊന്നും ഇരുമ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പരത്തി ഇതിമ ചുടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പുമ്പോൾ പാനുമ്പോൾ ചുട്ടാലും മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഒരു ഇലക്ട്രിക് ബാർബിക്യൂ ഗ്രില്ലാണ് കേട്ടോ. 1899 രൂപയാണ് ഇതിൻ്റെ. വേറൊരു കമ്പനി ആമസോണിൽ റേറ്റ് കണ്ടത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു, റിവ്യൂവിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഗ്രില്ല്. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതാണ് കേട്ടോ, ചൂടായി വരിക. ഇതിമതാണ് നമുക്ക് ചൂടിൻ്റെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുക, പിന്നെ അതൊന്ന് ഹൈ ആക്കി വെച്ചാൽ ഈ കമ്പി നന്നായിട്ട് ചൂടായി വരും. അതിൻ്റെ മുകളിൽ ഈ ഒരു ഗ്രില്ല് ഇങ്ങനെ വെച്ചിട്ട്, ഈ ഒരു ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുക ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ബാർബിക്യൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് നല്ല സുഖമായിട്ടാണ് കേട്ടോ തോന്നിയത്. നമുക്ക് ക്ലീൻ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഇത് നല്ല സുഖമാണ് കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെ പോരും. ഇത് ആ ബ്ലാക്ക് ഭാഗം നനയാതെ ബാക്കിയുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് രണ്ടൊരു ട്രേൻ്റെ ഒരു ഉപയോഗമുള്ളൂ, പിന്നെ ഉണ്ടാവുള്ളൂ. അടിയത്തിന് ഒരു 4 കാലിലെ ഒരു ട്രേ എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ട്രേ കണ്ടല്ലോ, അതിലോട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിമൊന്ന് ഒലിച്ചിറങ്ങുന്ന ആ ഒരു വെള്ളമൊക്കെ ഇതിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കറുപ്പ് ട്രേ നമുക്ക് ഡയറക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇലക്ട്രിക് ഗ്രില്ലിൻ്റെ ഒരു കാര്യം പറയാൻ. ഇതിനൊരു കമ്പനിയും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇതിൻ്റെ സെയിം പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ കണ്ടത് 1899 ആണ് കേട്ടോ. എന്താണെങ്കിലും എനിക്കിഷ്ടം മറ്റേ നമ്മളെ കറി ഉപയോഗിച്ചെങ്ങാണ്ടില്ലേ ഗ്രില്ല് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു, ലൈഫ് ലോങ് സാൻഡ്വിച്ച് മേക്കർ കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച് ഇതിൻ്റെ കഥ കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഞാനൊരു സാൻഡ്വിച്ച് ലവറാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കേടുവരല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സെയിം പ്രോഡക്റ്റ് ലൈഫ് ലോങ്ങിൻ്റെ ഇത്ര ചെറിയൊരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒക്കെ റേറ്റ് കാണാൻ 1299 രൂപയാണ് കേട്ടോ, 700 വാട്ടിൻ്റെത്. അതുപോലെ തന്നെ വേറൊരു കമ്പനിയുടെ എനിക്ക് ഓർമ്മയില്ല, ഏകദേശം 1449 1100
249. അങ്ങനെ ആ റേഞ്ചിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ വലുപ്പം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ നോർമൽ സൈസ് ബ്രെഡ് ഉണ്ടല്ലോ, അതിതാ ഇങ്ങനെ രണ്ടെണ്ണം വെക്കുക. നീളത്തിൽ വെക്കുകയാണെങ്കിലും നല്ല സുഖമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഒരു വീട്ടിൽ ആവശ്യമായിട്ട് എനിക്ക് തോന്നി, കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വിശക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ ഒന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ മിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളിൽ, അതായത് നമ്മൾ കറണ്ട് അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ആ ഒരു അടുപ്പിൻ്റെ ഇതിൽ ഉപയോഗിക്കുമല്ലോ, ആ ഒരു ഗ്രില്ലിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇനാൽസയുടെ റോബോട്ട് ഹാൻഡ് ബ്ലെൻഡറാണ്. ഇതിൻ്റെ സെയിം പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ കണ്ടില്ല. ഇത് എനിക്ക് ബ്രദർ തന്നതായിരുന്നു കേട്ടോ, അവനക്ക് കമ്പനി കൊടുത്തതോ അങ്ങനെ എന്തോ ആണ് സംഭവം. ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ക്യാപ്പുച്ചിന് ഉണ്ടാക്കാൻ, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ പറയുക, നമ്മളെ വത്തക്കല്ലേ അത് വാങ്ങിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യും, എന്നിട്ട് ഈ ബ്ലെൻഡർ വെച്ച് അങ്ങനെ അമർത്തി കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ജ്യൂസി ആയിട്ട് ആ ഒരു ഉള്ളത്തെ ആ ഒരു ചോപ്പ് കഴമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. അതിക്ക് കുറച്ച് പഞ്ചസാരയും നാരങ്ങ പിഴിഞ്ഞതും ഇട്ടുങ്ങാണ്ട് കുടിക്കും. ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം ഇതുകൊണ്ടുള്ളത് കേട്ടോ, ഈ ഒരു ബ്ലെൻഡർ കൊണ്ടുള്ളത്. നമ്മളെ വീട്ടിൽ വേറെ ഇതൊന്നും ഇല്ല, നമ്മൾ കേക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മൾ എന്ത് സാധനവും വാങ്ങി വെക്കുന്നതല്ല, അത് ഉപയോഗിച്ചും കണ്ട് മുതലാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രണ്ട്സിൻ്റെ ഒരു സാൻഡ്വിച്ച് മേക്കറാണ്. ഇത് കുറച്ച് വലുത് വേറൊരു മോഡലാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ നേരത്തെ കാണിച്ചു തന്ന സാൻഡ്വിച്ച് മേക്കർ തന്നെയാണ്. ഇതിനെനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ മീഷോന്ന് അങ്ങനെ റിവ്യൂന് എടുത്തതായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് പാർട്ടൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ. ഇത് ഒരുപാട് പ്രാവശ്യമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ വാങ്ങണമെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് ഉപകാരം എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എപ്പോഴും നന്നായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഐഡിയകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് നമുക്ക് മുതലാക്കാമെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്തോ എനിക്ക് അത്ര കണ്ട് തൃപ്തികരമായില്ല കേട്ടോ ഈ ഒരു സംഭവം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാന്ന് പറഞ്ഞല്ലോ, ഏകദേശം 2000 രൂപ തന്നെ ആയിരുന്നു ഇതിൻ്റെ റേറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കംപ്ലയിൻ്റ് ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതിമ്മേ നമ്മളെ ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ പക്കയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഹാൻഡ് യൂസറാണ് ഇത്. ഇത് ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇതിലോട്ട് ചാർജ് കയറുന്നില്ല കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ സുഖം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ പഴം, ആപ്പിള് അതുപോലുള്ളതൊക്കെ ജ്യൂസ് അടിക്കാൻ നല്ല ഉപകാരമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണം, കുറച്ച് പാലും പഞ്ചസാര ഇട്ടാൽ സംഭവം റെഡിയാവും. പിന്നെ ഇതിലോട്ട് കുറച്ച് കട്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് അതുപോലെയൊക്കെ നമ്മൾ ജ്യൂസിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊന്നും അരഞ്ഞു കിട്ടൂല. ചിലപ്പോൾ അണ്ടിപ്പരിപ്പിനൊന്നും ഒരു കോട്ടം പറ്റാതെ തിരിച്ച് കിട്ടും, ചിലപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ഇങ്ങനെ കട്ടായി വരും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇതേപോലെ അടക്കാപ്പഴമുണ്ട്, നമ്മളെ പേരക്ക, അതുപോലുള്ളതൊന്നും ജ്യൂസ് അടിക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ ആപ്പിളും പഴവും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ചിക്കു അതുപോലൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് റെഡിയായി കിട്ടും, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലുള്ള, അതായത് ഓർമ്മല്ല. പിന്നെ ഇത് കോട്ടൺ കാൻഡി മേക്കറാണ് കേട്ടോ. നമ്മൾ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുമല്ലേ മക്കൾക്ക്, ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ പഞ്ഞിമുട്ടായി വാങ്ങിയിട്ടില്ല. ഇതിക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒരുപാട് പഞ്ഞിമുട്ടായി വരും, 2, 3, 4 പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മക്കൾക്ക്. ഇത് നല്ല ഉപകാരം തന്നെയാണ് ചെറിയ മക്കളൊക്കെ അല്ലെ വീട്ടിൽ. ഏകദേശം 1949 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഇതിൽ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഡീറ്റെയിൽഡ് അല്ല, ഞാനൊരു വ്ളോഗിൽ ഉൾപ്പെടുത്തിങ്ങാണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം മനസ്സിലാവും. പിന്നെ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് നമ്മൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒരുപാട് മക്കളൊക്കെ വരുന്ന വീട്ടിൽ, തറവാട് വീട് അതുപോലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴെങ്കിലൊക്കെ മക്കളൊന്ന് സന്തോഷിപ്പിക്കാനൊന്ന് ഓണാക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് പഞ്ഞിമുട്ടായി ഉണ്ടാക്കി മക്കളെ പറ്റിക്കാനും നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത്. ഇതുപോലത്തെ പ്രോഡക്ട്സിനോടൊക്കെ ക്രേസ് ഉള്ളവരൊക്കെ ഉള്ളൂ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഇതൊരു വീട്ടിൽ ആവശ്യമാണ് എന്നുള്ളൊരു സംഭവം ഞാൻ ഒരിക്കലും പറയൂല കേട്ടോ.
പിന്നെ അടുത്തത് ഒരു പോപ്കോൺ മേക്കർ ആണ് കേട്ടോ. ഇതിന് ഏകദേശം 998 രൂപയാണ് ഞാൻ ആമസോണിൽ ഇതിൻ്റെ റേറ്റ് കണ്ടത്. കമ്പനി പ്രോഡക്റ്റ് അല്ല കേട്ടോ ഇത്, ഏതോ ഒരു ലോക്കൽ കമ്പനിയാണ്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ചോള ഇട്ടിട്ട് കണ്ടോ, ഇതിങ്ങനെയാണ് വർക്ക് ആവുന്നത്. നല്ല ചൂടാണ് കേട്ടോ ഇതിൻ്റെ പരിസരം മുഴുവന്. പിന്നെ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടി വരും. എനിക്ക് തോന്നുന്നു ഇതിലേറെ സുഖം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ 2-3 മിനിറ്റിലേറെയൊക്കെ ഇത് റെഡിയായി വരാൻ തന്നെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുക്കറിലാണെങ്കിലും ആ ഒരു സെയിം സംഭവം തന്നെയല്ലേ, പക്ഷേ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ മസാലകളും കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളത് അത്രത്തോളം പ്രാവർത്തികമല്ല കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. പക്ഷെ നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഓയിലിലോട്ട് നമുക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പോപ്കോൺ നമുക്ക് നന്നായിട്ട് പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇതിൻ്റെ റേറ്റ് ഞാൻ ആമസോണിൽ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ, 998 രൂപയാണ്. പിന്നെ അടുത്തത് വരുന്നത് വണ്ടർ ചെഫിൻ്റെ ഒരു സ്റ്റാൻഡ് ബീറ്റർ ആണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചെങ്കിൽ ഞാൻ ബേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേക്കുകളൊക്കെ, ആ ഒരു സമയത്ത് വാങ്ങിയതായിരുന്നു. ഇതെനിക്ക് എത്രത്തോളമാണ് ഉപകാരപ്പെട്ടതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാരണം അത്രയും എനിക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കേക്കൊക്കെ ഓർഡർ വരുമ്പോൾ നമ്മൾ ശരിക്കും കുടുങ്ങും. ആ ഒരു സമയത്തൊക്കെ എനിക്കിത് വളരെ ഉപകാരമാണ് കേട്ടോ. ഈ ഒരു ബീറ്ററിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതെന്താന്ന് വെച്ചെങ്കിൽ കേക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരമാണ്. പക്ഷേ ഞാനിപ്പോൾ ആമസോണിൽ നോക്കിയപ്പോഴും ഇതിൻ്റെ സെയിം പ്രോഡക്റ്റ് ഇറങ്ങുന്നില്ല, വേറൊരു പ്രോഡക്റ്റാണ് ഇറങ്ങുന്നത്. ഇത് ഞാൻ 4000 രൂപക്കാണ് വാങ്ങിയത്. ഇത് ഏകദേശം ഒരു 1.5 ലിറ്ററിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ ഒരു സ്റ്റാൻഡ് ബീറ്റർ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച എല്ലാ പ്രോഡക്റ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായങ്ങളാണ് ഇതെല്ലാതും. ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന പ്രോഡക്ട്സിൽ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് പറ്റുന്നുള്ളത് വാങ്ങാം. ഒരു വീട്ടിലോട്ട് എല്ലാ അതും നിർബന്ധമാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു യൂട്യൂബർ ആവുകൊണ്ട് എനിക്കിങ്ങനെ റിവ്യൂവിന് കിട്ടുന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇത്രയും പ്രോഡക്ട്സെങ്കിലും ഉണ്ടായത്. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, സാധാ ഒരു ഇതാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയധികം പ്രോഡക്ട്സ് ഒന്നും എന്താണെങ്കിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇപ്പോൾ ആമസോണിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ടൈമായിരിക്കും. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സെയിം പ്രോഡക്റ്റ് ഇല്ലെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടില്ല സെയിം കമ്പനികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ, ആ ഒരു റേറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.